നമസ്കാരം. രുചിഭേദത്തിലേക്ക് എല്ലാ എ സി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ രുചിഭേദത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് രണ്ട് വിഭവങ്ങളായിട്ടാണ്. ഗോബി ചില്ലി ഫ്രൈ എന്ന ഒരു ഡ്രൈ സ്നാക്സ് ആണ്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടും. എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും നമുക്ക് കാണാം. എഗ് ആൻഡ് ഗോബി ചില്ലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കോളിഫ്ലവർ, ബട്ടർ, ഗ്രീൻ ചില്ലി, ഒനിയൻ, ടൊമാറ്റോ, കറി ലീവ്സ്, എഗ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. എഗ് ആൻഡ് ഗോബി ചില്ലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് തയ്യാറാക്കുന്ന ഇത് ഒന്ന് നോക്കാം. കോളിഫ്ലവർ ആണ്, ഗോബി എന്ന് കോളിഫ്ലവറിൻ്റെ ഹിന്ദിയിൽ കോളിഫ്ലവറിന് ഗോബി എന്നാണ് പറയുന്നത്. കോളിഫ്ലവറും മുട്ടയും കൂടി ഇട്ടുള്ളൊരു തോരനാണ്. നമ്മൾ എഗ് ചില്ലിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ഇരിക്കുന്ന ഇതാണ് കോളിഫ്ലവർ വരുന്നത്. നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമുള്ള വെജിറ്റബിളാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനും കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമുള്ളതാണ്. നമ്മൾ ഈ കോളിഫ്ലവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, കോളിഫ്ലവറിനകത്ത് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കോളിഫ്ലവർ വൃത്തിയാക്കുമ്പോൾ നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ, ഓവറായിട്ട് ബോയിലായിട്ടുള്ളതല്ല, കുറച്ച് ചൂടുവെള്ളത്തിൽ സോൾട്ട് ഇട്ട് ശരിക്കും ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്, ബോയിൽ ചെയ്ത വെള്ളം, ചെറിയ ചൂടുള്ളതാണ്. വെള്ളത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് അതിലേക്ക് വേണം നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം കോളിഫ്ലവറിൽ എന്തെങ്കിലും വണ്ടോ താണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ സോൾട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മൾ കട്ട് ചെയ്ത കോളിഫ്ലവറിൽ അതിട്ട് ശരിക്കും വാഷ് ചെയ്തെടുക്കണം. കഴിയുന്ന ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരിക്കാമെങ്കിൽ നല്ലതാണ്. ഇന്നിപ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സെർവ് ചെയ്യാൻ പറ്റില്ല. കാരണം സോൾട്ട് സോഡിയം ക്ലോറൈഡാണ്. അത് നമ്മുടെ തന്നെ കണ്ണിലൊക്കെ ഉപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നീറില്ലേ, അതേ അവസ്ഥ തന്നെയാണ് പ്രാണികൾക്കൊക്കെ ഉണ്ടാകുന്നത്. കോളിഫ്ലവർ നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ്. വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് അരിയണം, വളരെ ചെറിയ പീസസായിട്ട്. കാരണം നമ്മൾ മുട്ടയുടെ കൂടെയായിട്ട് ഇത് വേവിക്കുന്നത്, കോളിഫ്ലവറിന് അധികം വേവില്ല, അതുകൊണ്ട് ചെറുതായിട്ട് വളരെ മിൻസായിട്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ക്രേറ്റർ ഉണ്ടെങ്കിൽ ക്രേറ്ററിനകത്ത് ക്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ ക്യാബേജ് തോരനൊക്കെ അരിയുന്നത് പോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം കോളിഫ്ലവറിൻ്റെ ബഡ്സ് ഇരിക്കുന്ന ഭാഗം വളരെ നേരിയ രീതിയിലാണ്. പൗഡർ പോലെ നമുക്കിത് വളരെ മിൻസ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. മിൻസ് ചെയ്ത കോളിഫ്ലവർ കഴുകിയതിന് ശേഷം വേണം കോളിഫ്ലവർ മിൻസ് ചെയ്യാൻ. മിൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴുകാൻ നിന്നാൽ, കാരണം ഇത് വെള്ളത്തിൽ ചെറിയ പീസായതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കഴുകി വാരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കോളിഫ്ലവർ നമ്മൾ ചെറുതായിട്ട് അരിയാൻ പാടുള്ളൂ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ബഡ്സിന് മുകളിൽ മണ്ണും അതുപോലെയുള്ള മറ്റ് ഡസ്റ്റുകളും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് നന്നായി കഴുകിയെടുക്കണമെന്ന് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം. സ്റ്റമ്പുള്ള ഭാഗം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ സ്റ്റമ്പും കഴിക്കാൻ കൊള്ളുന്നതാണ്, കറിയായിട്ട് നമുക്ക് കഴിക്കാൻ കൊള്ളുന്നതാണ്. അതുകൊണ്ട് ഒഴിവാക്കണം, നിർബന്ധമില്ല. കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലിയും ടൊമാറ്റോയും ഒനിയനും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചോപ്പ് ചെയ്യുന്നത് കുറച്ച് ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലിയും വളരെ ചെറുതായിട്ട് തന്നെ, നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എഗ് ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന അതിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പച്ചമുളകും നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളക് ചേർക്കുമ്പം എരിവ് നമ്മൾ ആവശ്യത്തിന് നോക്കി ചേർക്കുക. കാരണം നമ്മളുടെ എരിവ് എത്രമാത്രം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അത്രയും ക്വാണ്ടിറ്റി ഉപയോഗിക്കാം. പിന്നെ കഴിയുന്നതും ഇത് വലിയ സ്നാക്സ് ആയിട്ടൊക്കെ നമ്മൾ ഡ്രിങ്ക്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കോക്ടെയിൽ ഡിന്നറിലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്പൈസി കൂട്ടിയെടുക്കണം. അതല്ല, നമ്മളിപ്പോൾ മീൽസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ സാധാരണ സ്പൈസി മതിയാവും. ഒനിയൻ കട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പോലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നടുക്കുള്ള സ്റ്റമ്പ് കളഞ്ഞാൽ നമ്മൾ ഓയിലിട്ട് ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും ഇതിൻ്റെ ഓരോ ലെയറും. ഒനിയൻ വളരെ കുറച്ച് മതി. നമുക്കൊരു തക്കാളി, തക്കാളി കട്ട് ചെയ്യുമ്പം അതിൻ്റെ നടുക്കുള്ള ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും.
തക്കാളിയും പച്ചമുളകും സവോളയൊക്കെ ഒരേപോലെ തന്നെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യണം. അതായിരിക്കും നമ്മളുണ്ടാക്കുന്ന ഡിഷിന് കൂടുതൽ ചേരുന്നത്. പിന്നെ നമ്മളുടെ ഐഡിയ ആണ്, നമുക്ക് അതേത് രീതിയിൽ വേണമെങ്കിലും വലുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാം. നോൺ സ്റ്റിക്ക് പാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇതാകുമ്പം സ്റ്റിക്ക് ചെയ്യില്ല. നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബട്ടറാണ്. നിങ്ങൾക്ക് ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, ഡാൽഡ ഉപയോഗിക്കാം, ഓപ്ഷണലാണ്. ചൂടായി നിൽക്കുന്ന പാനാണെങ്കിൽ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തില്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും. ബട്ടർ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഫാറ്റാണ്, അത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷേ അതിനനുസരിച്ച് കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഓയിൽ ഉണ്ട്. സോയാബീൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കാമെങ്കിൽ കുറച്ച് കൊളസ്ട്രോൾ ഫ്രീ ആണ്. പക്ഷേ ഇത് നമ്മളൊരു നോർമൽ കേസസിൽ സാധാരണ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്ന കൊളസ്ട്രോളും അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ പേഷ്യൻസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് വീട്ടിലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഓയിലുകളും മറ്റും കാണും. അതനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. ഒനിയനും ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. കോളിഫ്ലവറിന് അധികം വേവില്ല എങ്കിൽ തന്നെയും കുറച്ച് ഇത് വരും. കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം ഫ്ലവറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക. കോളിഫ്ലവർ വാടി ഒന്ന് കിട്ടിയാൽ മതി, അധികം വേവ് ആവശ്യമില്ല. ശരിക്ക് ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിക്കോളൂ. കോളിഫ്ലവർ ഒരുവിധം വാടി വരികയാണ്. വാടിയ കോളിഫ്ലവറിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാൻ നിർത്താൽ മതി. ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിനകത്തേക്ക് മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. മുട്ട ചേർക്കാനായിട്ട് രണ്ട് പച്ചമുട്ടയാണ് പ്രിഫർ ചെയ്യുന്നത്. പച്ചമുട്ടയാണ്, പച്ചമുട്ട നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്നൊരു പാത്രത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. നമ്മൾ കോളിഫ്ലവർ വെന്ത് ഇനി മുട്ടയുടെ വേവും കൂടി ആകുമ്പോൾ കറക്റ്റാകും. മുട്ട ചേർത്ത് കോളിഫ്ലവറിലേക്ക് ചേർത്ത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എഗ് ചില്ലിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, മുട്ടയൊക്കെ എന്നെ പറയാറുണ്ട് മുട്ട ചിക്കി എടുക്കുക എന്നൊക്കെ പറയുന്ന ആ സെയിം പ്രിപ്പറേഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസിൽ കോളിഫ്ലവറും കൂടി ഉള്ളത് കൊണ്ടാണ് വ്യത്യാസം. ഇത് നമുക്കൊരു മെയിൻ മീലായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു സ്നാക്സായിട്ട് ഉപയോഗിക്കാം ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മളതിലേക്ക് ശകലം കറി ലീവ്സ് ആണ് ചേർത്തത്. കറി ലീവ്സ് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കണം എന്നുള്ളേ ഉള്ളൂ, ഇറ്റ്സ് നോട്ട് നെസസറി. മുട്ടയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മതി. അധികം മുട്ടയ്ക്ക് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന വേവ് തന്നെ, കൂടുതൽ വേണമെന്നില്ല. അത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ പരുവ് അറിയാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയാണ്. ചോപ്പ് ടൊമാറ്റോയും കൂടെ ചേർത്ത് ഒന്നും കൂടി വീണ്ടും അത് മിക്സ് ചെയ്യാം. പിന്നെ എഗ് ആൻഡ് ഗോബി ചില്ലി റെഡിയായി. ഇനി നമ്മൾ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മുട്ട മാത്രമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതായിരിക്കും, അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിളും, പ്രത്യേകിച്ച് കോളിഫ്ലവറും എല്ലാം നല്ല വെജിറ്റബിളാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വെജിറ്റബിളുമാണ്. കാഴ്ചയ്ക്ക് തന്നെ ഒരു അപ്പിയറൻസ് ഉണ്ട് അല്ലേ. മുട്ടയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം, കാരണം വീട്ടിൽ ഓംലെറ്റ് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ എഗ് ചില്ലി എന്ന് പറഞ്ഞൊരു നോർമൽ പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി വ്യതിയാനം നിങ്ങൾക്ക് വരത്താം. ഞാൻ
ചേർത്തിട്ടില്ല. നിങ്ങളിപ്പം ചെയ്യുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചരണ്ടിയതും കൂടി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മളൊരു ടൊമാറ്റോ ഉണ്ട്, ചെറിയ ഗാർണിഷ് കൊടുക്കാണ്. കണ്ടല്ലോ എല്ലാവരും, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അല്ലേ. മുട്ട എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്, പിന്നെ കോളിഫ്ലവർ ആണല്ലാത്ത. നമ്മളിപ്പം കോളിഫ്ലവർ മേടിക്കുമ്പോൾ അതുകൊണ്ട് ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോളിഫ്ലവർ കൊണ്ട് വേറൊരു കറി ഉണ്ടാക്കാം. ബാലൻസ് വരുന്ന കുറച്ച് ഗോബി ഉണ്ട്, നമുക്ക് ആ ഗോബി കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ തയ്യുന്നില്ല. രണ്ടോ മൂന്നോ മുട്ടയുണ്ടെങ്കിൽ ഒരു ലഞ്ചിന് നമുക്കൊരു സ്പെഷ്യൽ കറി റെഡിയാകും. തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിവിടെ കാണിച്ചതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചരണ്ട ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ രുചിക്കനുസരിച്ച് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, അല്ലെ ബീൻസ് ചോപ്പ് ചെയ്ത് ചേർക്കാം, ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർക്കാം. എങ്ങനെയാണെങ്കിലും ബേസ് ഇതാണ്. അപ്പോൾ ഒരേ കറിയിൽ തന്നെ വ്യത്യാസം വരുത്തി. ഇപ്പോൾ കോളിഫ്ലവർ എടുക്കുന്നത് തികഞ്ഞില്ല, ക്യാരറ്റ് ഉണ്ട് കുറച്ച്, കുറച്ച് ക്യാരറ്റും ചോപ്പ് ചെയ്തിടുക. അപ്പോൾ വീണ്ടും നല്ലൊരു ഡിഷായിട്ട് തീരും. പിന്നെ എഗ് ആൻഡ് ഗോബി ചില്ലി തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഇനി നമുക്ക് അടുത്ത വിഭവമായ മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. മോരുകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറിവേപ്പില, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തൈര്, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ. നമ്മൾ മോരുകറി ഉണ്ടാക്കാറുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു. അത് പുളിശ്ശേരി പോലെയൊക്കെ ഇരിക്കും മോരുകറി, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറി. അതുകൊണ്ട് നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് തയ്യാറാക്കുന്ന രീതി ഒന്ന് നോക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഫൈൻ ചോപ്പ് ചെയ്യുക. ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പച്ചമുളകാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു. പിന്നെ ചുമന്നുള്ളിയാണ്, ചുമന്നുള്ളി ചെറുതായിട്ട് കടുക് തളിക്കുന്ന രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമ്മളത് തയ്യാറാക്കാനായിട്ട് തൈരാണ്, നല്ല കട്ട തൈര്, ഫ്രഷ്, അധികം വലിയ പുളിയില്ലാത്തത്. പുളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പുളി എടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി, കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കിയെടുക്കുക. നമ്മളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. ഇനി നമ്മൾ ഫ്രൈ ഫാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണ നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ ഒന്ന് ചൂടാകണം. വെളിച്ചെണ്ണ ശരിക്കൊന്ന് ചൂടാകണം. ശേഷം സകലം കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉലുവ ഇടുക. ഉലുവയൊക്കെ പുളിശ്ശേരിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഉലുവ ഔഷധ ഗുണമുള്ള സാധനമാണ്, അതുപോലെ തന്നെ കറിക്കകത്തിട്ടാലും നല്ലതാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുക. കഴിഞ്ഞ് നമ്മൾ ചില കറി ലീവ്സ് ഇടുക. കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി. അപ്പോൾ നമ്മൾ ചുമന്നുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തു. കാരണം ഇതിനകത്ത് നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല, പുളിശ്ശേരി പോലെ തന്നെ ഇരിക്കും, പക്ഷേ നമ്മൾ കഷ്ണങ്ങളൊന്നും കറിയാം. അപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ അതിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിടുന്നത് കുറച്ച് സോൾട്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. കറിയാത്ത
രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത മസാലപ്പൊടിയൊക്കെ കരിയാതെ ഒന്ന് റെഡിയായതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അല്പം, കാരണം ഇത് നല്ല കട്ടിയുള്ള കറിയാണ്. അത് കഴിഞ്ഞ് പതുക്കെ തീ നമ്മൾ സ്ലോ ഫയറിൽ വെക്കുക. സിമ്മിലാക്കിയതിന് ശേഷം തീ നമ്മൾ കുറച്ചു. ഇനി നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് പതുക്കെ ചേർക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തീ ഒരു കാരണവശാലും കൂടരുത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഴുത്ത പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ പൈനാപ്പിൾ പുളിശ്ശേരിയാക്കാം, വെള്ളരിക്ക ചേർത്താൽ വെള്ളരിക്കയാക്കാം, മാമ്പഴം ചേർത്താൽ മാമ്പഴത്തിൻ്റെ ആക്കാം, ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പം അതിനകത്ത് വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറി. കാരണം അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അരയ്ക്കാൻ പോകണം, കാളനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരയ്ക്കണം. ചിലപ്പോൾ മോര് കറി പാചകം ഇഷ്ടമായിരിക്കും, പെട്ടെന്ന് നമുക്ക് അരപ്പും ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം പോലെ തന്നെ ഇത് ഒട്ടും തിളയ്ക്കാനുള്ള അവസരം കൊടുക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ കേടിലായിപ്പോകും. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി, നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ മോര് കറി റെഡിയായി, ഇനി നമ്മളിത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നു. നമ്മുടെ അതിൻ്റെ ആ യെല്ലോയിഷ് കളറും നമ്മൾ ചേർത്ത റെഡ് ചില്ലി പൗഡർ ശകലം ചേർത്തുകൊണ്ടാണ് നല്ലൊരു കളറ് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നത്. കാളൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാ വീട്ടമ്മമാരെയും ട്രൈ ചെയ്യാം. പ്രേക്ഷകർക്ക് വളരെ ചിരപരിചിതമായ രണ്ട് വിഭവങ്ങളാണെന്ന് നമ്മളിവിടെ എപ്പിസോഡിൽ കാണിച്ചത്. തീർച്ചയായിട്ടും ഒരു പ്രത്യേകതയുണ്ട് അതിന്. ആ രുചിയുടെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.